സിനിമയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത പരീക്ഷണം കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എൻ്റെ കഴിഞ്ഞകാല സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഫോർ ദ പീപ്പിൾ. അന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സെൻസേഷണലായിട്ടുള്ള ഒരുപാട് ഒരു പാട്ടുകളുടെ കാര്യത്തിലും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കഥ പറയുന്ന രീതിയിലും അഭിനയിക്കുന്നവരുടെ കാര്യത്തിലും ഒക്കെ ഒരു വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർ ദി പീപ്പിൾ. അതിനുശേഷം വളരെ വ്യത്യസ്തമായ രീതിയിൽ കഥ പറയാനും അതുപോലെ തന്നെ കഥ പറയുന്ന അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനും ഞാൻ ക്യാമൽ സഫാരിയിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്യാമൽ സഫാരി പൂർണ്ണമായും ഒരു പ്രണയകഥയാണ്. ഞാൻ വളരെ അപൂർവമായിട്ടുള്ളൂ പ്രണയകഥകൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒരു പ്രണയകഥ പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പുതുമ ഉണ്ടാവണം എന്നുള്ളൊരു ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലും കഥ പറയുമ്പോൾ ഒരു വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ആംഗിളിലൂടെയാണ് കഥ പറയുന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളിലും ഹീറോ അല്ലെങ്കിൽ അതിലെ പുരുഷ കഥാപാത്രം ഒരു പെൺകുട്ടിയെ കാണുകയും അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാകുകയും അല്ലെങ്കിൽ അവളെക്കുറിച്ച് സ്വപ്നം കാണുകയും അവളുടെ പിന്നാലെ നടക്കുകയും പിന്നീട് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്തിട്ട് അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഹീറോയാണ് നമ്മൾ സിനിമ ഉണ്ടായ കാലം തൊട്ട് കാണുന്നത്. ഇവിടെ ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ആംഗിളിൽ, ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി അവൾ ഒരു പുരുഷനെ കണ്ട് അവൾക്ക് ഇഷ്ടം തോന്നിയാൽ, അവൾ അവനെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ, അവൻ്റെ പിന്നാലെ നടന്ന് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അവളെങ്ങനെ അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലെ പ്രത്യേകത. അപ്പോൾ ഈ കഥ പറയുന്നത് മുഴുവൻ ഒരു രാജസ്ഥാനി പശ്ചാത്തലത്തിലാണ്. രാജസ്ഥാനിലെ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട മനോഹാരിത മുഴുവൻ ഈ സിനിമയിൽ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുഷ്കർ മേള നടക്കുന്ന രാജസ്ഥാനിലാണ്. ഒരുപാട് ഒട്ടകങ്ങളും കുതിരകളും നിറങ്ങളുള്ള ഒരുപാട് ജനങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന രാജസ്ഥാൻ്റെ ഏറ്റവും മനോഹരമായ ഫെസ്റ്റിവലാണ് പുഷ്കർ. എല്ലാ വർഷവും നവംബർ മാസമാണ് പുഷ്കർ. അങ്ങനെ ഈ സിനിമയെ ഞങ്ങൾ തുടങ്ങുന്നത് നവംബർ മാസമായിരുന്നു. അങ്ങനെ ഈ പുഷ്കർ മേള ഒരു പ്രധാന കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ മറ്റ് ജോധ്പൂർ, ബിക്കാനീർ, ജയ്സാൽമീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ ഭംഗി ഈ സിനിമയിലെ വലിയൊരു ഒരു എന്താണ് ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നൊരു ഒരു അന്തരീക്ഷമുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ പെൺകുട്ടി അവൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ ഒരു രാജ്പുത് യുവാവാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സംഭവങ്ങൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അവിടെ ഓണർ കില്ലിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ വംശത്തിൽ അല്ലെങ്കിൽ സമുദായത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ പ്രണയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്താൽ ആ കുടുംബത്തിൻ്റെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി അവരെ കൊല്ലുന്ന ഒരു ഏർപ്പാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത് അത് നടന്നിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവിടെയുള്ളൊരു രാജ്പുത് യുവാവിനെ പ്രണയിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ രാജ്പുത് യുവാവായിട്ട് അഭിനയിക്കുന്നത് തീർച്ചയായും ആ തരത്തിലുള്ള അപ്പിയറൻസ് തോന്നുന്ന ഒരു യുവാവ് തന്നെ ആയിരിക്കണം. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു MT സംവിധാനം ചെയ്ത മഞ്ഞ് എന്ന സിനിമയിൽ ശങ്കർ മോഹൻ എന്ന ഒരു നടൻ, ആ കാലത്ത് വീണപ്പൂവ്, അഷ്ടപതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ശങ്കർ മോഹൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ശങ്കർ മോഹൻ്റെ മകനാണ്, അരുൺ ശങ്കറാണ് ഈ സിനിമയിലെ രാജ്പുത് യുവാവായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വരും കാലങ്ങളിൽ അരുണിൻ്റെ പ്രസൻസ് വളരെയധികം ഒരു എന്താണ് ശക്തമായ ഒരു ഇടം അരുണുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അരുണിനെ പരിചയപ്പെടാം. അരുൺ ശങ്കർ, നമസ്കാരം. സാറിൻ്റെ കൂടെ ആദ്യത്തെ പടം ചെയ്യാൻ കിട്ടിയത് എനിക്കൊരു ഒരു ഭാഗ്യമായിട്ടത് വന്നത്. കാരണം ആദ്യത്തെ പടം എന്ന് മാത്രമല്ല, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് സാർ ഇത്രയും വർഷമായിട്ട് പടം ഉണ്ടാക്കുന്ന ഒരു സക്സസ്ഫുൾ ഡയറക്ടറാണ്. ആൻഡ് ഹീസ് വെരി ക്രിയേറ്റീവ് ആൻഡ് ഈസ് ഓൾവേസ് റെഡി വിത്ത് ഐഡിയാസ്, വെരി സ്പോൺറ്റേനിയസ്. സോ എനിക്കൊരു വണ്ടർഫുൾ ജേർണി ആയിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ വർക്കിംഗ് വിത്ത് സാർ. നമ്മൾ പടം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പുഷ്കറിൽ, നവംബറിൽ. ഫ്രം ദെൻ ഐ തിങ്ക് വി കംപ്ലീറ്റഡ് ദി ഫിലിം ഇൻ 3 ഷെഡ്യൂൾസ്. മോസ്റ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലായിരുന്നു. ദെൻ വി ഹാഡ് എ ഫ്യൂ സീൻസ് ഇൻ കേരള ആസ് വെൽ.
I had a wonderful experience working in this movie. Even the whole cast, all are newcomers, so they're all vibrant with lots of ideas and lots of talent. So personally, it was a great journey for me. വളരെ പ്രത്യേകതയുള്ള ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. മലയാള സിനിമയിൽ ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങുന്ന കാലത്ത് ഏതാണ്ട് 90-ൻ്റെ ബിഗിനിങ്ങിലാണ് ജോണി വാക്കർ എന്നൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്തത്. അന്നും ഇന്നും യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഒരു സെൻസേഷനായിട്ട് മനസ്സിൽ കണ്ട ആ സിനിമയോടൊപ്പം തന്നെ അതിലെ വില്ലൻ കമൽ ഗോവർ, അതായത് സ്വാമി എന്നാണ് അന്ന് എല്ലാവരും, ഇത് സ്വാമിയാ മൈൻഡ് ഇറ്റ് എന്ന് പറയുന്ന ഡയലോഗ് എല്ലാവരും കോളേജുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്തിരുന്നു. ആ സ്വാമിയെ അല്ലെങ്കിൽ ആ കമൽ ഗോവറിനെ ഞാൻ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്, പക്ഷേ അന്നുണ്ടായിരുന്ന സ്വാമി ഇന്ന് സ്വാമിയുടെ വേഷത്തിലാണെന്ന് മാത്രം. അന്നത്തെ കമൽ ഗോവർ ഇന്നൊരു സ്വാമിയുടെ വേഷത്തിലാണ്. ഈ സിനിമയിലെ വില്ലനാണ്, പക്ഷേ നിങ്ങൾക്ക് സ്വാമിയെ ഒരിക്കൽ കൂടെ കാണാം. ഫസ്റ്റ് ഓഫ് ആൾ, ഇറ്റ് ഈസ് തേർഡ് ഫിലിം വിത്ത് മിസ്റ്റർ ജയരാജ്, സോ വി ആർ നോൺ ടു ഈച്ച് അദർ വെരി വെൽ, ആൻഡ് ഇറ്റ്സ് ആൾസോ എ ഫ്രണ്ട്ഷിപ്പ് ഓഫ് 20 years now. All the film being shot in Rajasthan, so I was in my own element because Rajasthan is my state where I born. The role was not at all difficult for me because we see those characters in our daily life in Rajasthan. In fact, I have grown up with this situation in a small town of Rajasthan where our sister is sacred and our mother is sacred and we need to protect them. We don't want anyone to look at them. Falling in love is a very big thing, and things are changing now, but still it is a big thing that family want to protect its honor and name, and it's a daily problem there among the family, and young people face this difficulty time to time. If they are falling in love and they are from different caste or places, then they face the problem with the society and the family. എനിക്ക് തോന്നുന്നു കമൽ ഗോറും രാജ്പുത് ഫാമിലി എന്നാണെന്ന് എനിക്ക് സംശയമുണ്ട്. കമൽ, ആർ യു ഫ്രം എ രാജ്പുത് കമ്മ്യൂണിറ്റി? നോ, ഐ എം നോട്ട് ഫ്രം രാജ്പുത് ഫാമിലി. ഐ എം എ ബ്രാഹ്മിൻ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു ആർ എ രാജ്പുത് ഓർ ബ്രാഹ്മിൻ ഓർ ഫ്രം അദർ കാസ്റ്റ്, ബട്ട് ദ ഫാമിലി ഓണർ സ്റ്റിൽ മാറ്റർസ് എ ബിഗ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഇൻ രാജസ്ഥാൻ സൊസൈറ്റി.